ഞാൻ എസ്റ്റോ ജെയിംസ്, കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ്, മാന ഹെൽത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക്, അതായത് പക്ഷാഘാതം. സ്ട്രോക്ക് പേഷ്യൻസിനെ നമ്മൾ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പിയോടുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് സ്ട്രോക്കിനെ പറ്റിയാണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് നമുക്കറിയാം. ഒന്ന് ഇസ്കീമിക് ആയിട്ട്, ഹെമറേജിക് ആയിട്ട്, രണ്ട് തരത്തിലുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് ടൈപ്പ് സ്ട്രോക്ക് കേസസ് ഉണ്ട്. ഇപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് പേഷ്യൻസ് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന വൺ സൈഡ് പാരലൈസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സംസാരത്തിൽ മറ്റുന്ന വ്യത്യാസങ്ങൾ, അതായത് അഫേഷ്യ എന്ന് പറയും. അതുപോലെ കോഗ്നിഷൻ, ഡേ ടു ഡേ ആക്ടിവിറ്റീസിലുണ്ടാകുന്ന കോഗ്നിഷൻ, പിന്നെ ഗെയ്റ്റ്, അതായത് നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ ഈ സ്ട്രോക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പേഷ്യൻറ്റ് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോയി റീഹാബ് ഫേസിലൂടെ പോയി പേഷ്യൻ്റ് റിക്കവറി ആയി വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഓക്സിജൻ തെറാപ്പിനെ പറ്റി, ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പിയാണ്. ഇതുപോലെയുള്ള പക്ഷാഘാത രോഗികളിൽ ഈ അവരുടെ റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്റാക്കി, അതായത് സ്പീഡപ്പ് ആക്കുന്നതിന് ഒരു സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി എങ്ങനെ ഇത് വർക്കൗട്ട് ആവുന്ന ഒരു പേഷ്യൻ്റ്? യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന സ്ട്രോക്ക് പേഷ്യൻസിൽ, അതായത് ബ്രെയിനിൻ്റെ ഒരു സൈഡിൽ ടിഷ്യൂസ് ഡാമേജ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ട്രോക്കിൽ സംഭവിക്കാറുള്ളത്. അപ്പോൾ ആ ഡാമേജ് ആകുന്ന ഭാഗത്തിൻ്റെ ആക്ടിവിറ്റിയും കൂടെ സോ സറൗണ്ടിങ് ആയിട്ടുള്ള സെൽസ് കുറച്ച് ആക്ടിവേറ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പം അങ്ങനെയാണ് ഈ സ്ട്രോക്ക് പേഷ്യൻസിൽ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഈ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ ഡാമേജ് ആയ സെൽസിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കുന്ന ഇതാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. നോർമലി നമ്മുടെ ശരീരത്തിൽ ബ്രെയിൻ കൺസ്യൂം ചെയ്യുന്ന 20% ഓഫ് ഓക്സിജനാണ് നമ്മുടെ ബോഡി. അത് നമ്മൾ 1 atmosphere പ്രഷറിൽ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ, ഈ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പിയിൽ നമ്മൾ 1.5 to 2 atmosphere പ്രഷറിലാണ് നമ്മൾ ഓക്സിജൻ ഇൻടേക്ക്, പ്യുവർ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നത്. പ്യുവർ ഓക്സിജൻ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ഓക്സിജൻ്റെ സപ്ലൈ കൂടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഡാമേജ് ആയിരിക്കുന്ന സെൽസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഫങ്ഷൻ ആക്കിയെടുക്കുന്നു. ഇതാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. ഈ നോർമലി പക്ഷാഘാത രോഗികളിൽ, സ്ട്രോക്ക് പേഷ്യൻസിൽ, റീഹാബിലിറ്റേഷൻ ഫേസിൽ ഈ നോർമൽ റീഹാബിനോടൊപ്പം തന്നെ ഈ ഹൈപ്പർബാറിക്കും കൂടെ വരുമ്പം അവരുടെ റിക്കവറി കുറച്ചുകൂടി ഫാസ്റ്റായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ പഴയ ഒത്തിരിയേറെ നാളുകൾക്കായി സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് സംസാരിക്കാൻ, അഫേഷ്യ പോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിൽ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പിയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മാന ഹെൽത്തിന് രണ്ട് സെൻറ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് പാലാരിവട്ടത്തും, ഒന്ന് ആലുവ രാജഗിരി ഹോസ്പിറ്റലും. നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരവും തരുന്നതായിരിക്കും.